Hi, welcome back to my channel. ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് മട്ടൻ ലിവർ വരട്ടിയതാണ്. നല്ല കുരുമുളക് പൊടിയൊക്കെ ഇട്ടിട്ടുള്ള മട്ടൻ ലിവർ വരട്ടിയത് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. ഇത് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു വിഭവമാണ്. കുട്ടികൾക്കൊക്കെ മട്ടൻ ലിവർ കൊടുക്കുന്നത് വളരെ നല്ലതാണ്. ഇത് എങ്ങനെ കുക്ക് ചെയ്യുന്നത് നോക്കാം. മട്ടൻ ലിവർ ക്ലീൻ ചെയ്യുമ്പോൾ ആദ്യം തന്നെ നന്നായി വാഷ് ചെയ്തതിന് ശേഷം അത് ചെറിയ പീസസ് ആയി കട്ട് ചെയ്തതിന് ശേഷം കുറച്ച് വിനാഗിരി ഒഴിച്ച് അര മണിക്കൂർ സോക്ക് ചെയ്ത് വെക്കാം. അതിനുശേഷം വീണ്ടും ഒരു മൂന്നോ നാലോ പ്രാവശ്യം നന്നായിട്ട് കഴുകുക. അപ്പോൾ അതിൽ എന്തെങ്കിലും ഒരു സ്മെല്ലോ അങ്ങനെ എന്തെങ്കിലും ഉള്ളതൊക്കെ മാറിക്കിട്ടും. ഞാനിവിടെ അര കിലോ ലിവറാണ് കുക്ക് ചെയ്യുന്നത്. ഇനി ഇതിലേക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് ഗ്രൈൻഡ് ചെയ്തെടുക്കണം. അതിനുവേണ്ടി ഞാൻ ഈ മിക്സിയുടെ പൊടിക്കുന്ന ജാറിലേക്ക് 10 ചുവന്നുള്ളി, ഒരു കഷ്ണം ഇഞ്ചി, 8-10 വെളുത്തുള്ളി, കുറച്ച് കറിവേപ്പില, 1 ടേബിൾ സ്പൂൺ കുരുമുളക്, 1/2 ടേബിൾ സ്പൂൺ പെരുംജീരകത്തിൻ്റെ പൊടി എന്നിവ ചേർത്തൊന്ന് ചതച്ചെടുക്കാം. ഇതുപോലെ ചതച്ചെടുക്കാം. ഒരു കടായി വെച്ച് അത് ചൂടായി വരുമ്പോൾ അതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് ഞാനിവിടെ 1/2 കിലോ ചുവന്നുള്ളിയാണ് എടുത്തിട്ടുള്ളത്. അത് ഇതുപോലെ ചെറുതാക്കി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് വഴറ്റി കൊടുക്കാം. ഈ ഉള്ളിയൊക്കെ നന്നായി മൂത്ത് വരുമ്പോൾ അതിലേക്ക് നമുക്ക് മസാലകൾ ചേർത്ത് കൊടുക്കാം. അതിനുവേണ്ടി ഞാൻ ഇവിടെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, അത് എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. നമുക്ക് വേണമെങ്കിൽ കാശ്മീരി ചില്ലി പൗഡറും ചേർത്ത് കൊടുക്കാം. ചേർത്തതിന് ശേഷം നന്നായിട്ട് വഴറ്റി കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇതെല്ലാം മൂത്ത് വരുമ്പോൾ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള അരപ്പ് ചേർത്ത് കൊടുക്കാം. എല്ലാം ചേർത്തതിന് ശേഷം നന്നായിട്ട് വഴറ്റി കൊടുക്കാം. അതെല്ലാം മൂത്ത് വരുമ്പോൾ നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുള്ള മട്ടൻ ലിവർ ചേർത്ത് കൊടുക്കാം. ഉള്ള പീസസ് ആക്കിയിട്ടാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് നന്നായി പീസസ് ആക്കി നേരത്തെ പറഞ്ഞ പോലെ വിനാഗിരിയിൽ ഇട്ട് വെച്ച് കഴുകിയെടുത്ത് നന്നായി ക്ലീൻ ആയി കിട്ടും. ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി പാത്രം അടച്ച് വെച്ച് 20 മിനിറ്റ് ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മൾ പ്രഷർ കുക്കറിലാണ് കുക്ക് ചെയ്യുന്നതെങ്കിലും വെയിറ്റ് ഇടാതെ ഇതുപോലെ 15 മിനിറ്റ് കുക്ക് ചെയ്തെടുത്താൽ മതി ലോ ഫ്ലെയിമിൽ. ഇതിൽ ഞാൻ വേറെ വെള്ളമൊന്നും ആഡ് ചെയ്തിട്ടില്ല. ഇപ്പോൾ ഇത് കുക്കായിട്ടുണ്ട്. ഇപ്പോൾ ഇത് കറക്റ്റ് പാകമായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. വേണമെങ്കിൽ കുറച്ച് പൊടിച്ച കുരുമുളകും കൂടെ ചേർത്ത് കൊടുക്കാം. നമുക്ക് എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇത് വളരെ ഹെൽത്തിയാണ്, വളരെ ടേസ്റ്റിയും ആണ്. ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എന്തെങ്കിലും ഫീഡ്ബാക്ക് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ദയവായി എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. കൂടാതെ ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ബൈ.